തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അറസ്റ്റാണിത്. 15-ാം തീയതി പുല്ലപ്പെരിയാറിനെതിരെ സൂരജ് പാലക്കാട് പ്രതിഷേധം ചെയ്യുന്നുവെന്ന വാർത്ത വന്നതിനെ തുടർന്നുണ്ടായ അറസ്റ്റ്. പരാതി സ്ത്രീ അധിക്ഷേപം തന്നെയാണ്, അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത്. യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിന്റെ അനുസരിച്ച് അങ്ങനെ നമ്മുടെ ചെകുത്താന് പിന്നാലെ സൂരജ് പാലക്കാരൻ എന്ന് പറയുന്ന യൂട്യൂബറും അറസ്റ്റ് ചെയ്തു. ഇപ്പൊ വന്ന് വന്ന് യൂട്യൂബേഴ്സിനൊക്കെ നല്ല രാശിയാണെന്ന് തോന്നുന്നു. സൂരജ് പാലക്കാരൻ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ. ഈ ട്രൂ ടി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ അവതാരകനും ഓണറുമാണ്. എല്ലാ വിഷയങ്ങളും ശക്തമായി പ്രതികരിക്കുന്ന വ്യക്തി എന്ന രീതിയിലാണ് ഇയാളെ കുറിച്ച് ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഭയങ്കര ശബ്ദം എടുത്തിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ സംസാരിക്കാറ്. പലപ്പോഴും ആ സംസാരങ്ങൾ അതിര് കടന്നു പോകാറുമുണ്ട്. പുള്ളിക്കാരന്റെ ഈ അവതരണ ശൈലി തന്നെ പുള്ളിക്കാരൻ തന്നെ പലപ്പോഴും വീനായി വന്നിട്ടുണ്ട്. പലപ്പോഴും പുള്ളിക്കാരൻ ഇത് കാരണമായി കോടതിയും പോലീസ് സ്റ്റേഷനും കയറിറങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ ചെകുത്താൻ്റെ അത്രയൊന്നും പുള്ളിക്കാരനെത്തില്ല കേട്ടോ, അത് വേറെ തന്നെ ഒരു സാധനമാണ്. എന്തായാലും ഇപ്പൊ കേസെടുത്തിട്ടുള്ളത് നടിയായിട്ടുള്ള റോഷന ആൻഡ്രോയുടെ പരാതിയിലാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇന്നലെ ഈ അറസ്റ്റിന്റെ വാർത്ത കേട്ട ഉടനെ തന്നെ ഞാൻ ഈ ട്രൂ ടി വി കയറി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇന്നും ഈ പറയുന്ന റോഷന ആൻഡ്രോയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അറസ്റ്റ് വാറന്റ് വന്നപ്പോ തന്നെ പുള്ളിക്കാരൻ റിമൂവ് ചെയ്ത് കാണും. പിന്നെ റോഷനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പുള്ളിക്കാർ ഒരു വിവാദത്തിൽ പെട്ടതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ KSRTC ബസ് ഡ്രൈവർ യദുവും പിന്നെ മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള പ്രശ്നം. എന്തായിരുന്നു ആ സംഭവം? KSRTC ബസ് ഡ്രൈവറെ നട റൂട്ടിൽ ഓവർടേക്ക് ചെയ്ത് വെച്ചിട്ട് പുള്ളിക്കാരനോട് മോശമായ മേയർ പെരുമാറിയ സംഭവം. അന്ന് ആ വിഷയം കത്തിക്കേറി നിൽക്കുന്ന സമയത്ത് റോഷന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ KSRTC ഡ്രൈവർ യദുവിൽ നിന്നും തനിക്ക് മുമ്പ് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അന്ന് മേയറിന്റെ കൂടെ തന്നെ റോഷൻ ഏറി കയറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ശക്തമായ രീതിയിൽ സൂരജ് പാലക്കാരൻ തന്നെ ചാനലിൽ വന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകൾക്കെല്ലാം നല്ല റീച്ചും കയറിയിട്ടുണ്ടായിരുന്നു. 1 മില്യൺ 2 മില്യൺ ഒക്കെ ആയിരുന്നു വ്യൂസ്. ഒരു പക്ഷെ അതിലെവിടെയെങ്കിലും റോഷനെ എടുത്ത് വെച്ചിട്ട് അലക്കിയിട്ടുണ്ടാവും പുള്ളിക്കാരൻ. അതല്ലാതെ ഞാനൊരു ചാൻസും കാണുന്നില്ല. എന്തായാലും അറസ്റ്റ് നടപടികളൊക്കെ ഇന്നലെ പൂർത്തിയാക്കി കഴിഞ്ഞു. പിന്നെ ഇത് പ്രത്യേകിച്ച് വലിയ വകുപ്പൊന്നും ഇല്ല. ജസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നു, ഫോർമാലിറ്റി തീർക്കുന്നു, വിടുന്നു. പിന്നെ സൂരജ് പാലക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പുത്തിരൊന്നല്ല. ഇതിനേക്കാളും വലിയ കേസിൽ പുള്ളിക്കാരനെ ഇപ്പൊ പെട്ടിക്കാണ്. എന്തിരുന്നാലും ഇന്നലെ നടി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും കണ്ടോക്കാം. പരാതി സ്ത്രീ അധിക്ഷേപം തന്നെയാണ്, അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത്. യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള സ്ഥിരം ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. അതെ അതെ, ബാക്കിയൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെയും കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാളല്ല. എനിക്ക് എന്താ പറയുക, കോടതിയുടെ എങ്ങനെയാണ് അത് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ്. എനിക്ക് നിയമസഹായം ആവശ്യം വന്നു. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. എനിക്ക് കൃത്യമായ രീതിയിൽ അവർ അതിനുള്ള നടപടി എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ബാക്കിയെല്ലാം കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നില്ല, അതുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോവുകയാണെന്നാണ് പറഞ്ഞത്. അതെ, ഉണ്ട് പരാതിയല്ല. മുമ്പ് ഈ വ്യക്തിക്ക് സ്ത്രീ പരാമർശത്തിൽ 1 മാസം ഇദ്ദേഹം അകത്തായിരുന്നു. അപ്പോൾ ബെയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കർശന ബെയിലിൽ നിൽക്കുമ്പോഴും സ്ഥിരം നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്കൊരു പ്രാവശ്യം ഒരു ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്തൊരു പ്രശ്നത്തിലേക്ക് വരാൻ ശ്രമിക്കുമല്ലോ. അതാണിപ്പോൾ വീണ്ടും അതേപോലെ തന്നെ സ്ത്രീ ഒരു ഭയവും ഇല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ. എപ്പോഴും നമ്മൾ എന്താ പറയുക, സ്ത്രീകൾക്കെതിരെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഒന്നുമില്ല, ഒന്നും ലഭിക്കുന്നില്ല. സൈബർ ബുള്ളിങ് പോലെ ഒരുപാട് അധിക്ഷേപങ്ങൾ എനിക്ക് ആ ഒരു ഡ്രൈവർ യദുവിൻ്റെ കേസിന് വേണ്ടിയിട്ട് ഒത്തിരി അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ സംസാര ശൈലി തന്നെയാണ് ഇപ്പൊ പുള്ളിക്കാരൻ വിനായി മാറിയിട്ടുള്ളത്. പിന്നെ വേറെ ഏതൊരു കേസിൽ പുള്ളിക്കാരൻ ജാമ്യത്തിൽ നിൽക്കുകയാണ്, അതിനിടക്കാണ് മറ്റൊരു കേസിൽ പുള്ളിക്കാരൻ വീണ്ടും അകത്ത് കയറുന്നത്. എന്തായാലും പുള്ളിക്കാരൻ്റെ ഒരു അവസ്ഥ നോക്കി നിങ്ങള്. ഇനിയും പോലീസ് സ്റ്റേഷനും കോടതിയും കയറാൻ സൂര്യജ് പാലക്കാരന്റെ ജീവിതം ഇനിയും ബാക്കി. എന്തായാലും ഇന്നലെ തന്നെ പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്ത് കേട്ടോ. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇന്നലെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒന്ന് കണ്ടോക്കാം. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അറസ്റ്റാണിത്. 15-ാം തീയതി പുല്ലപ്പെരിയാറിനെതിരെ സൂരജ് പാലക്കാരൻ പ്രതിഷേധം ചെയ്യുന്നുവെന്ന വാർത്ത വന്നതിനെ തുടർന്നുണ്ടായ അറസ്റ്റ്.
ആരൊക്കെയോ പുള്ളിക്കാരനെ തെറിയൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പൊ ഇവിടെ സൂരജ് പാലക്കാരൻ പറഞ്ഞ കാരണം എന്താണ്? മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഞാൻ സംസാരിച്ചത് കാരണമായിട്ട് എന്നെ രാഷ്ട്രീയ പ്രേരിതമായി കുടുക്കിയതാണെന്നൊക്കെ. അങ്ങനെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിച്ചതിനകത്തിടാണെങ്കിലും ആദ്യം നമ്മളൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. കാരണം അത്രയും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞല്ലോ. നമ്മള് മാത്രമല്ല, ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞതാണ്. എല്ലാ ഇന്റർവ്യൂ ചാനൽസും ഇപ്പൊ മുല്ലപ്പെരിയാർ തന്നെയാണ് ടോപ്പിക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാരും പിടിച്ചകത്തിടേണ്ടി വരും. ചുമ്മാ ഒരു കാരണം കണ്ടെത്തി പറയുന്നേ, എന്തെങ്കിലും അങ്ങോട്ട് പറയണ്ടല്ലേ. എന്തായാലും നമ്മുടെ കടൽ മച്ചാൻ ഇതൊരു ചാകരയാണ്. പുള്ളിക്കാരൻ രണ്ടാഴ്ച മുന്നേ ഒലിവിയ ഡിസൈൻസുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഈ സൂരജ് പാലക്കാരനെ ഒലിമ്പിയതാണല്ലോ, എറിക്കേറ്റിയതാണല്ലോ. അത് കഴിഞ്ഞ രണ്ടാഴ്ച ആയപ്പോഴേക്കും ഇപ്പൊ ദാ സൂരജ് പാലക്കാരൻ പോലീസ് സ്റ്റേഷനിലെത്തി. എന്ത് പറയാനാലേ, എല്ലാം കടൽ മച്ചാൻ ശാപമാണെന്ന് തോന്നുന്നു. അതങ്ങനെ ഒരു വഴിക്ക് പോകുന്നു. എന്തായാലും ഇതിനെല്ലാം ശേഷം ഇന്നലെ ലാലേട്ടനെ തെറി വിളിച്ചുകൊണ്ട് ഒരുത്തനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ചെകുത്താൻ എന്ന് പറയുന്നവനെ. അവന്റെ അമ്മ ഇന്നലെ മാധ്യമങ്ങളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും കണ്ടോക്കാം. കോമഡിയാണ് മക്കളെ, എന്തായാലും കണ്ടോക്കാം. അവന്റെ അവസ്ഥ ഒന്നും അറിയാൻ പറ്റണില്ല. ഇന്നലെ രാത്രിയാണ് സി ഐ വിളിച്ചിട്ട് അവനോട് പറഞ്ഞത് രാവിലെ വന്നിട്ട് ബെയിലെടുത്തിട്ട് പൊക്കോ, അതിനുള്ള കാര്യമുള്ളൂ, അതിനുള്ള അതുകൊണ്ട് വന്ന് ജാമ്യം എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ട് ഇവർ രാവിലെ തന്നെ അവിടുന്ന് എറണാകുളത്ത് നിന്ന് ഓഫീസിലെത്തി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ജാമ്യം എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് അപ്പം ഇവനെ ലോക്കപ്പിലാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പിള്ളേരെയൊക്കെ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ പുറത്തേക്കാക്കി, പിന്നെ രാവിലെ തന്നെ ഇവൻ എറണാകുളത്തേക്ക് തെളിവെടുപ്പിനെന്നും പറഞ്ഞ് കൊണ്ടുപോയി. കൊണ്ടുപോയില്ലെങ്കിലും അത്ഭുതമുള്ളൂ, കാരണം അമ്മ അതിൽ വർത്താനല്ല ചാനലിൽ വന്നിരുന്ന് പറയണത്. പച്ച തെറി പറയണ മാതിരില്ല മോഹൻലാലിനെ കുറിച്ച് അവരൊന്നും പറയണത്. എന്തായാലും പെടുത്തിയതാണ് അല്ലേ. നൈസായിട്ട് ഒരു ഒപ്പിട്ട് വന്ന് പോയിക്കൊന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടായതാണ് മച്ചാനെ. അങ്ങനെ അങ്ങ് പിടിച്ച് ജയിലിൽ കയറ്റി എന്നുള്ളതാണ്. എന്തായാലും ചില കാര്യങ്ങളും കൂടി അമ്മ തുടർന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. അവൻ ഒന്നാമതൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ഒരു അറ്റാക്കും കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞതാ, മെഡിസിൻ എടുത്തോണ്ടിരിക്കണതാ. അപ്പൊ അവനെ ഇങ്ങനെ തെളിവെടുപ്പിനൊന്നും പറഞ്ഞ് കൊണ്ടുനടക്കുകയൊക്കെ ചെയ്ത എന്തെങ്കിലും ചെറിയ ടെൻഷൻ വന്നാൽ തന്നെ മതി, നമുക്കാ നഷ്ടം, ഇവർക്ക് ആർക്കും ഒരു നഷ്ടവും വരത്തില്ല. മരുന്നും ഒക്കെ കഴിക്കേണ്ടതാണ്. ഈ പോലീസുകാർ ഇങ്ങനെ വെച്ചുകൊണ്ട് വരുന്ന അവന് മരുന്ന് കഴിക്കാനും പറ്റത്തില്ല. അതുപോലെ ടെൻഷനല്ലേ, പിന്നെ എന്തൊക്കെയാ ഇവര് പറയണെന്നാവൊന്നും നമുക്കറിയാൻ പാടില്ല. ആ ബോധം അവൻ ഉണ്ടാവണമായിരുന്നു, ഞാനൊരു ഹൃദ്രോഗിയാണെന്നുള്ളത്. അതല്ലാതെ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് പ്രവർത്തിക്കാനുള്ളതെല്ലാം പ്രവർത്തിച്ചിട്ട് ലാസ്റ്റ് പണി കിട്ടും അങ്ങനെ മൂങ്ങിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോ അനുഭവിക്കന്നെ, വേറെ ഇപ്പൊ എന്ത് പറയാനാ, സ്വയം വരുത്തി വെച്ചല്ല. ആ അത്രേ ഉള്ളൂ, ബാക്കി നോക്കാം. ഇവൻ അസഭ്യമല്ലല്ലോ പറയാം. അവൻ പറയുന്ന അസഭ്യത്തെക്കാൾ ഭീകരമായത് അതിൻ്റെ കമൻസ്. അത് അവർക്കല്ലേ ശിക്ഷ കൊടുക്കുന്നത്. ഇവനായി അസഭ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉപയോഗിക്കാറുള്ളത്, എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. അത് ശരി. ഇപ്പൊ ഇവന്റെ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ഇടുന്നവർക്കായോ പ്രശ്നം? ഇവന് വീഡിയോയിൽ പറയണേനൊന്നും ഒരു കുഴപ്പമില്ല. അല്ലമ്മേ, ആളുകളെ കൊണ്ട് ഇങ്ങനെ കമന്റ് ഇടിപ്പിച്ചാരാണ്? അവൻ തന്നെയല്ലേ. നല്ലപോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആരും ഇങ്ങനെ കമന്റ് ഇടില്ലായിരുന്നു. ഇതൊരു മാതിരി വെടി പൊട്ടിച്ചവനൊരു പ്രശ്നമില്ല, ആ വെടിക്കെട്ട് കണ്ട് കമന്റ് പറഞ്ഞവനാണ് പ്രശ്നം. എന്ത് പറയാനാണ്? ബാക്കി പറഞ്ഞോട്ടെ. ചിലത് അരി നമ്മളോ അങ്ങനെ പറഞ്ഞാലും ദേഷ്യം വന്നാൽ നമ്മളാണെങ്കിലും പറഞ്ഞു പോകും. അവൻ പറയും, എന്നാലും ഭീകരമായിട്ടുള്ളൊന്നും പറയാറില്ല. ഹേ, അവൻ പ്രത്യേകിച്ചൊന്നും പറയില്ല. രണ്ട് ചീത്തയും വിളിക്കും, നാല് തെറിയും പറയും, അത്രേ ഉള്ളൂ. ഇതൊരു മാതിരി കീലരാച്ചുവിന്റെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ചൊന്നും ചെയ്യൂല, തള്ള കുത്തി കൊടലെടുക്കോളൂ എന്ന് പറഞ്ഞ മാതിരിയായി. എന്തായാലും ബാക്കിയുണ്ട് നോക്കാം. പിന്നെ അത് തന്നെയല്ല, ആ വീഡിയോ ഞാനും കണ്ടായിരുന്നു. അവിടെ ചെയ്യുന്ന ഇവൻ്റെ വീഡിയോ അല്ല, അവിടെ നടക്കുന്ന സംഭവം ഞാൻ കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടില്ല അത്. കാരണം ഇത്രയും പേര് ആ ഭൂമിയുടെ അടിയിൽ കിടന്ന് മരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇവർ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഈ മനുഷ്യൻ ആ മേജർ റവിനെ നിന്ന് സെൽഫി എടുക്കുന്നു, കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ. അതൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് ഞാൻ ആലോചിച്ചത് എന്താ ഈ കാണിക്കണേ, ഇരിക്കൊരു ബോധം ഇല്ല എന്നൊക്കെ ഓർത്ത്. പിന്നെ ഇവൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേടിയാവുകയും ചെയ്ത്. എന്തിനാ പറഞ്ഞത്, പല വിഷയങ്ങളിലും ഭയങ്കര കടുത്ത രീതിയിൽ സംസാരിക്കുകയും വളരെ നല്ലതല്ല എന്ന രീതിയിൽ ആൾക്കാരെ ഭാഷ പ്രയോഗിക്കുകയും വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ്. പുള്ളി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തന്നെ വെച്ച മകനൊപ്പം തന്നെയാണോ അവൻ പറയുന്നതെല്ലാം ശരിയാ, പക്ഷെ അസഭ്യമൊന്നും എനിക്കിഷ്ടമല്ല. അത് പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം അങ്ങനെ പറയണ്ട, മര്യാദക്കുള്ള ഭാഷ പറഞ്ഞാൽ തന്നെ മനസ്സിലാവൂലേ. ബെസ്റ്റ് നല്ല അമ്മ, ഇങ്ങനെ തന്നെ മകനെ ന്യായീകരിക്കണം കേട്ടോ. പിന്നെ അമ്മയെ പറഞ്ഞൊന്നും കാര്യമില്ല, ഒട്ടുമിക്ക അമ്മമാരിങ്ങനെയൊക്കെ തന്നെയാണ്, സ്വന്തം മക്കളെ ന്യായീകരിക്കാനേ നോക്കത്തുള്ളൂ. എന്തായാലും അമ്മയോട് എനിക്ക് പറയാനുള്ളത്, പറ്റിയത് പറ്റി, ഇനിയെങ്കിലും സ്വന്തം മകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. പ്രതികരണമൊക്കെ നല്ലതാണ്, പക്ഷെ അത് സഭ്യമായ ഭാഷയിലാകണമെന്ന് മാത്രം. എന്തായാലും ഇപ്പൊ കോമഡി ആയിക്കണേ, ചെകുത്താനെ പിന്നാലെ ഇപ്പൊ അതാ സൂരജ് പാലക്കാരനും. പ്രത്യേകിച്ച് ഇനി ഇവിടെ ഒന്നും പറയാനില്ലേ. എന്താണെന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.